വൺസ് അഗൈൻ വെൽക്കം ടു മൈ വീഡിയോ ബ്ലോഗ് അജയ് ടെക് ടിപ്സ്. ഞാൻ അജയ്, നിങ്ങളെല്ലാവർക്കും സുപരിചിതൻ. അപ്പൊ ഞാൻ ഇന്ന് വന്നത് വാട്സപ്പിനെ കുറിച്ചുള്ള മൂന്ന് കാര്യങ്ങൾ പറയാനാണ്. മൂന്ന് പുതിയ അപ്ഡേറ്റുകൾ അങ്ങനത്തെ കാര്യങ്ങളുണ്ട്, അതിനെ കുറിച്ച് പറയാനാണ്. അതിൽ ഒന്ന് നിങ്ങൾ വളരെ സീരിയസ് ആയി എടുക്കേണ്ട കേസാണ്, അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഈ വീഡിയോ അവസാനം വരെ കാണാം. പിന്നെ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണാൻ വെച്ചാൽ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതലാ ബെല്ലൈക്കണം നിർത്താം, ഇങ്ങനത്തെ നല്ല നല്ല അപ്ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. പിന്നെ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, മാക്സിമം ആൾക്കാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതായത് വാട്സപ്പിന്റെ നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ അപ്ഡേറ്റുകളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മൾട്ടിപ്പിൾ ഡിവൈസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതായത് ക്യു ആർ കോഡ് സ്കാൻ ചെയ്തിട്ട് നമുക്ക് നാല് ഡിവൈസിലൊക്കെ ചെയ്യാം. അപ്പൊ നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്ന ഒരു സംശയമാണ്, ഡെലിറ്റ് ഫോർ എവരി വൺ എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് വാട്സപ്പിൽ, അല്ലെ? അപ്പൊ ഈ ഡെലിറ്റ് ഫോർ എവരി വൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാല് ഡിവൈസിലും പോവോ അതോ ഒരു ഡിവൈസിൽ മാത്രമാണോ പോവുക? അതിനുള്ള ഒരു ഉത്തരം ഇപ്പൊ ബീറ്റ വേർഷനിലാണ് വന്നത്. ബീറ്റ വേർഷന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ, ആ ഒരു അപ്ഡേറ്റ് തരും ചെയ്യും. അവരത് മോശം വെച്ചാൽ അവിടെ അപ്പം തന്നെ റിമൂവ് ചെയ്യും, സ്റ്റേബിൾ വേർഷനിൽ വരുമില്ല. അപ്പൊ അത് പറയാം. അതിൻ്റെ കാരണം എന്ത് ചെയ്യുക, അടുത്ത അപ്ഡേറ്റിൻ്റെ കാര്യം രണ്ടാമത്തെ പോയിന്റിൽ അത് പറയാനുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഇതിൽ വന്നിരിക്കുന്ന അപ്ഡേറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മൾ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ ഈ മെസ്സേജ്, ഒരു ഫോട്ടോ ഡെലിറ്റ് ചെയ്തത് വരുമ്പോൾ ഇങ്ങനെ വരും, ഇത് വാം ബീറ്റ ഇൻഫോ എന്നാണ് എനിക്കിത് കിട്ടിയത്. നമുക്ക് എല്ലാവർക്കും ഈ അപ്ഡേറ്റ് വന്നിട്ടില്ല. അപ്പൊ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഇപ്പൊ എനിക്ക് നാല് ഡിവൈസ് ഉണ്ട്. ഇപ്പൊ എന്റെ മെയിൻ ഫോണ്, പിന്നെ വേറെ രണ്ട് മൂന്ന് ഫോണിലേക്കും ഒറ്റ നമ്പർ തന്നെയാണ് വാട്സപ്പ് ഞാൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ എന്റെ മെയിൻ ഫോണിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റേ ഫോണിലോ എനിക്ക് ഈ ഫോട്ടോ വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ഡെലിറ്റ് ചെയ്യുകയാണെങ്കിൽ, ഡെലിറ്റ് ഫോർ എവരി വൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ റിമൂവ് ഫ്രം മൈ സിസ്റ്റം, ഡെലിറ്റ് ഫോർ എവരി വൺ അല്ല, സോറി, ഡെലിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, അതെന്നുള്ള മാറ്റർ നമ്മൾ ഡെലിറ്റ് ചെയ്യണം. മെമ്മറി കുറവുള്ള ഫോണൊക്കെ വെച്ചാൽ ആവശ്യം ഉണ്ടാവില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും, അത് റിമൂവ് ചെയ്യുകയാണെങ്കിൽ ബാക്കി മൂന്ന് ഡിവൈസിലും പോവില്ല, ആ ഡിവൈസിൽ മാത്രമേ പോവുള്ളൂ. അതാണ് വാട്സപ്പിൻ്റെ അതിൻ്റെ റോൾ ഔട്ടിങ്ങിൽ വന്നിട്ടുള്ള ഒരു കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമുക്ക് വാട്സപ്പിൻ്റെ വോയിസ്, നമ്മൾ അയക്കുന്ന വോയിസ് നോട്ടിൻ്റെയൊക്കെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഞാൻ ചോദിച്ചാൽ അത് എന്തിൻ്റെ ആയിരുന്നു ആവശ്യം, ആ ഒരു ഓപ്ഷൻ പുതിയ അപ്ഡേറ്റിൽ അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ബീറ്റ വേർഷൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർക്കത് സക്സസ് അല്ല, അത് ആവശ്യമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് റിമൂവ്. ഇനി ഭാവിയിൽ അത് വേണമെങ്കിൽ ഇനി ചിലപ്പോൾ വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ശരിക്കും അത് ആവശ്യമില്ലാത്ത, നമ്മളാരും വോയിസ് സ്പീഡ് കൂട്ടിയിട്ടൊന്നും കേൾക്കില്ല, കുറച്ചിട്ടും കേൾക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ അവരത് റോൾ ബാക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുണ്ടാവില്ല. അപ്പൊ എന്നോട് പലർക്കും ചോദിക്കാം എന്താണ് ആ ഓപ്ഷൻ ഇല്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഉത്തരം, വാട്സപ്പ് അത് റിമൂവ് ചെയ്തിട്ടുണ്ട് ബീറ്റയിൽ നിന്ന്. ഈ മൂന്നാമത്തെ കാര്യമാണ് പിങ് വാട്സപ്പ് എന്ന് പറഞ്ഞിട്ട്, നിങ്ങളുടെ സുഹൃത്തുക്കൾ നിങ്ങൾക്ക് ലിങ്ക് വെച്ചിട്ട് എല്ലാവർക്കും പച്ച വാട്സപ്പ് കണ്ടിട്ട് ഈ ലോഗോ കണ്ടിട്ട് എല്ലാവർക്കും ബോറായി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പിങ് വാട്സപ്പ്. അപ്പം പക്ഷേ അത് പിങ് വാട്സപ്പ് ഒരിക്കലും വാട്സപ്പ് ഇറക്കണതല്ല, ഫേക്ക് ആണ്, അതൊരു വൈറസാണ്. ആ നിങ്ങൾ ആ ലിങ്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിലത്തെ ബാങ്കിങ് ഇൻഫർമേഷൻ ഫുള്ള് അവരെ സെർവറിലേക്ക് പോവും. നമ്മളിതിനു മുമ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്പൊ അതൊന്നും കൂടെ ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പറയാണ്, പിങ് വാട്സപ്പ് അങ്ങനത്തെ ഒരു കാര്യങ്ങളും വാട്സപ്പ് തരുന്നില്ല. നിങ്ങൾക്ക് വാട്സപ്പിന്റെ അപ്ഡേറ്റ് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, പ്ലേ സ്റ്റോറിൽ പോയിട്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്ഡേറ്റ് ചെയ്യുക. അല്ലാണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കൾ അയച്ചു തരുന്ന ലിങ്കുകൾ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ ഒരു കാരണവശാലും ജി ബി വാട്സപ്പോ ക്ലോൺ വാട്സപ്പോ അങ്ങനെ വാട്സപ്പ് ഗോൾഡൊന്നും ഉപയോഗിക്കാതിരിക്കുക. വാട്സപ്പ് നമ്മുടെ അക്കൗണ്ട് തന്നെ കട്ട് ചെയ്ത് കളയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതൊരു നല്ല അപ്ഡേറ്റ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നുണ്ട്, ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. അതിൽ എനിക്ക് ചെറിയ വിഷമം പറയാൻ, സൗണ്ട് കൂട്ടണം കുറയ്ക്കണം, പക്ഷെ അത് എന്തിനോ വേണ്ടി ചെയ്തിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ്, അത് അവർ റോൾ ബാക്ക് ചെയ്തു. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് എന്റെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുക. ഈ വീഡിയോ ഇനി നമുക്ക് മറ്റൊരു വീഡിയോ കൂടെ നമുക്ക് അടുത്ത ദിവസം തന്നെ കാണാം. ഗുഡ് ബൈ.